അപ്പോൾ ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഡെയിലി ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ സ്കിൻ കെയർ റൂട്ടീനാണ്. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ എന്തൊക്കെയാണെന്ന് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഈ വ്ളോഗിൽ. എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ ഒരു സ്കിൻ കെയർ റൂട്ടീനാണ്. അപ്പോൾ ഞാനത് വളരെ എന്താ പറയുക, വളരെ വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന സാധനങ്ങൾ, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഫേസ് വാഷ് തപ്പിയാൽ ഫേസ് വാഷ് കിട്ടിയാൽ ആ ഫേസ് വാഷ് ഏതാണോ എന്തോ നോക്കാതെ അതെടുക്കുന്ന നല്ല ബ്രാൻഡേ നോക്കത്തുള്ളൂ. ഇപ്പോൾ ലാക്മി ഉണ്ടെങ്കിൽ, ലോറിയൽ ഉണ്ടെങ്കിൽ, ഏത് വി എൽ സി സി ആണെങ്കിലും ഏത് ബ്രാൻഡ് അവിടെ ഇരിക്കുന്നോ അതെടുത്ത് അതിൻ്റെ ഫേസ് വാഷ് ഒരെണ്ണം എടുത്തിട്ട് ഏതാന്ന് നോക്കിയിട്ട് ഞാൻ എടുത്തിട്ട് വന്നിട്ട് വീട്ടിൽ അതാണ് ഉപയോഗിക്കാറ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയാൻ. സ്കിൻ കെയർ റൂട്ടീൻ്റെ കാര്യം പറയുമ്പോൾ, രാവിലെ എണീക്കുമ്പോൾ ഞാൻ നല്ലപോലെ മുഖം കഴുകുക, അതാണ് എൻ്റെ ഫസ്റ്റ് ആൻഡ് ദ ഡെയിലി റൂട്ടീൻ എന്ന് പറയാം. ഡെയിലി രാവിലെ എണീറ്റാൽ മുഖം കഴുകുക, നല്ലപോലെ മുഖം കഴുകുക. വേറൊന്നും ചെയ്തില്ലെങ്കിലും ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് മസ്റ്റ് എനിക്ക് ചെയ്യാൻ. ഞാൻ മുഖം കഴുകും, എണീറ്റാൽ ഉടനെ മുഖം പോയി കഴുകല എൻ്റെ ജോലി. അപ്പം ഞാൻ അതിന് ആ സമയത്ത് ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന, ഡെയിലി ഞാൻ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷാണ് ഇത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ലാക്മിയുടെ ബ്ലഷ് ആൻഡ് ഗ്ലോ എന്ന് പറഞ്ഞ ലെമൺ ഫ്രഷ് ഫേസ് വാഷാണിത്. ലെമൺ ഫ്ലേവറില് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് കുറച്ചുകൂടി എൻ്റെ മുഖത്ത് ചേരുന്നത്, എൻ്റെ മുഖത്ത് പിംപിൾസ് വരാതിരിക്കുന്നത് ഈ ഫേസ് വാഷ് ഉപയോഗിച്ചാലാണ്, സത്യം പറഞ്ഞാൽ. അപ്പോൾ ഫേസ് വാഷ് കൂടാതെ ഞാൻ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ സപ്പോസ് എൻ്റെ കയ്യിൽ ഞാൻ ഫേസ് വാഷ് എടുക്കാൻ മറന്നുപോയി, പക്ഷേ എൻ്റെ ബാഗിൽ എപ്പോഴും കാണുന്നൊരു സാധനമാണ് അലോവേറ ജെൽ. അപ്പോൾ ഫേസ് വാഷ് മറന്നാൽ ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ഈ അലോവേറ ജെൽ എടുത്ത് മുഖം കഴുകിയതിന് ശേഷം നല്ലപോലെ തുടച്ച് കഴിഞ്ഞിട്ട് അലോവേറ ജെല്ലെടുത്ത് നല്ലപോലെ ഇങ്ങനെ മസാജ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇവിടെ ഇത് ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്നിട്ട് ഒരു 30 മിനിറ്റ്സ് മസാജ് ചെയ്ത് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്യും, അത് വീണ്ടും വാഷ് ചെയ്യും. അതാണ് എൻ്റെ എവിടെയെങ്കിലും പുറത്തോട്ട് ഞാൻ ഫേസ് വാഷ് എടുക്കാൻ മറന്നാലുള്ള വിദ്യ, അതാണ് എൻ്റെ ഒരു റൂട്ടീൻ. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ, ഇതാണ് എൻ്റെ ഡെയിലി റൂട്ടീൻ്റെ രണ്ട് സാധനങ്ങൾ. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഈ എൻചാൻറ്ററുടെ ഒരു കുപ്പിയുണ്ട്. ഇത് ചേട്ടൻ എനിക്ക് ദുബായിൽ പോയപ്പോൾ കൊണ്ട് തന്ന സാധനമാണ്. അപ്പോൾ ഇത് ഞാൻ ഡെയിലി ഉപയോഗിക്കാറുണ്ട്. ഇത് ബോഡി ലോഷനാണ്. ഇത് ഞാൻ ബോഡിയിൽ മാത്രം, ഐ മീൻ കൈയിലും കാലിലും ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണിത്. ഇതാണ് എൻ്റെ ഡെയിലി മറ്റേ സ്കിൻ കെയറിനുള്ള ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ സൺസ്ക്രീൻ, അത് ഇതൊക്കെ ഞാൻ അങ്ങനെ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ, അധികം യൂസ് ചെയ്യാറില്ല. ബിക്കോസ് എനിക്ക് സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ, വീണ്ടും പറഞ്ഞില്ലേ ഞാൻ, എനിക്ക് സൺബേൺസ് ഇല്ലെങ്കിൽ, സൺബേൺസ് അല്ല, ഈ എന്താ പറയുക, മുഖക്കുരു, പിന്നെ പോഴ്സ് എല്ലാം ഓപ്പൺ ആവും എൻ്റെ അത് ഉപയോഗിച്ചാൽ. ഇറ്റ് ബിക്കംസ് വെരി ഡിസ്റ്റിങ്. അതുകൊണ്ട് ഞാൻ അതങ്ങനെ യൂസ് ചെയ്യാറില്ല. ഒരു ആക്നെ പോലെ ഒരു സാധനം വരും എൻ്റെ മുഖത്ത്, അതുകൊണ്ട് ഞാൻ അതങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ എൻ്റെ റൂട്ടീൻ എന്ന് വെച്ചാൽ, സ്കിൻ കെയറിന് എവറി മന്ത് അറ്റ്ലീസ്റ്റ് വൺസ് ഞാൻ ക്ലീൻ അപ്പ് ഇല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യാറുണ്ട്. അതാണ് ഞാൻ എപ്പോൾ പാർലറിൽ പോയാലും അറ്റ്ലീസ്റ്റ് വൺസ് ഞാനത് ചെയ്യാറുണ്ട്. ഒരു പ്രാവശ്യം മാസത്തിൽ ഒരിക്കൽ ഞാൻ ക്ലീൻ അപ്പ് ചെയ്യും. പിന്നെ ബ്ലീച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ബ്ലീച്ചിങ് ഞാൻ അറ്റ്ലീസ്റ്റ് രണ്ട് മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മാസത്തിൽ ഒരിക്കൽ. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിൽ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, ഫേഷ്യൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് അലോവേറ ജെൽ. ഞാൻ അത് ചെയ്തിട്ടേ ബാക്കി കാര്യം ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, എൻ്റെ കയ്യിലുള്ളത് മിത്വാനയുടെ ഫേസ് സ്ക്രബാണ്. അത് ആപ്രിക്കോട്ട് ആൻഡ് വാൾനട്ടിൻ്റെ സ്ക്രബാണിത്. ഇതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതും എനിക്ക് ആക്ച്വലി ഐ എം വെരി ഹാപ്പി, സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഇത് വെച്ചിട്ട്. അപ്പോൾ അതാണ് എൻ്റെ സ്ക്രബ് ഇട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്യും. പിന്നെ ഫേസ് പാക്ക് ആണെങ്കിൽ വി എൽ സി സി ആയുർവേദയുടെ എന്താ പറയുക, ഫേസ് പാക്ക്, മുൽത്താനി മിട്ടി ഫേസ് പാക്ക് ആണ് ഞാൻ ഉപയോഗിക്കാറ്. ഇന്നും ഇത് ഉപയോഗിച്ചാൽ പിന്നെ ഞാൻ വേറൊരു ദിവസം ഉപയോഗിക്കുന്നത് അടുത്ത ആഴ്ച ഉപയോഗിക്കുന്നത് ബഞ്ചാറാസിൻ്റെ മുൽത്താനി മിട്ടി ഫേസ് പാക്ക് ആണ്. അതേപോലെ തന്നെ ബഞ്ചാറാസിൻ്റെ ഓറഞ്ച് പീൽ എന്ന് പറഞ്ഞിട്ട് ഇതും
ഇതിന് ഇച്ചിരി മണമുണ്ട്. അത് ഞാൻ അത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാവുന്ന കുറവാണ്. എന്നാലും ഇത് രണ്ടും ഞാൻ ഉറപ്പായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതാണ് എൻ്റെ ഡെയിലി സോറി ഡെയിലി അല്ല വീക്ക്ലി റുട്ടീൻ ഫേസ് റുട്ടീൻ. പിന്നെ മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ ബോഡി ലോഷൻ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ബോഡി ലോഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഞാൻ ഉടനെ ഇത് കണ്ടില്ലേ ചേട്ടൻ കൊണ്ടു തന്ന എൻചാൻറ്ററുടെ ബോഡി ലോഷൻ, പിന്നെ നിവ്യയുടെ എക്സ്പ്രസ് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതും. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എനിക്ക് മുഖത്ത് പിമ്പിൾസ് വരാറുണ്ടെന്ന്. അപ്പോൾ പിമ്പിൾസ് കുറയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ മുഖം ഭയങ്കര എന്താ ഓയിലി ആയിട്ട് നിൽക്കുമായിരുന്നു. അതുമാത്രമല്ല ഭയങ്കര തൊട്ടാൽ പോലും ഭയങ്കര റഫായി തോന്നുമായിരുന്നു എനിക്ക് കുറേ പ്രാവശ്യം പണ്ടൊക്കെ. അപ്പം ഞാനത് എന്തോ ചെയ്യുമെന്ന് വെച്ചാൽ എങ്ങനെ കളയും എങ്ങനെ കളയും അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു എനിക്ക് ഈ ഫേസ് വാഷ് ഇറങ്ങിയത്. ഈ ഫേസ് വാഷ് ഇറങ്ങി ഞാൻ ഉപയോഗിച്ച് നോക്കി, അത് ആക്ച്വലി വർക്കൗട്ടായി. പിന്നെ എനിക്ക് തോന്നിയ കാര്യം ഈ ഇടയ്ക്ക് കിട്ടിയ സാധനമായിരുന്നു മിത്വാനയുടെ പിമ്പിൾ അനാക്ലി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഇതാണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ. സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയാൻ വലുതായിട്ടൊന്നുമില്ല. എല്ലാ ദിവസവും മുഖം കഴുകുക, ആഴ്ചയിൽ ഒരിക്കൽ ഫേഷ്യൽ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് ഞാൻ കൊണ്ടുപോകുന്ന ഡെയിലി റുട്ടീൻ എന്ന് പറയാൻ. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ മുഖം കുറച്ച് ഡള്ളായിരിക്കും. ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു ഇത് വന്നത്, ഫേഷ്യൽ കാണിക്കാം. പക്ഷേ എനിക്ക് സമയപരിമിതി ഉണ്ടല്ലോ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും. സോ അതുകൊണ്ട് ഞാനത് കാണിച്ചില്ല. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം ഞാൻ ചെയ്യുന്ന ഫേഷ്യൽ എങ്ങനെയാണെന്ന് കാണിക്കാൻ. അതേപോലെ എൻ്റെ മേക്കപ്പിൻ്റെ ലുക്കും ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. വേറെ വീഡിയോസിനായി വേറെ കുറേ കുക്കിംഗ് അടിപൊളി കുക്കിംഗ് വീഡിയോസിനായിട്ടും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സിനായിട്ടും കാത്തിരിക്കുന്നവരെ ബൈ ഗൈസ്.